ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഓഗസ്റ്റിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെക്നോളജി ലവേഴ്സ് പ്രതീക്ഷിക്കുന്ന ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് ആണ്. അപ്പം കുറച്ച് റൂമേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്നതാണ്, സെപ്റ്റംബറിൻ്റെ സെക്കൻഡ് വീക്ക് അല്ലാതെ ഏകദേശം സെപ്റ്റംബർ 10 ചൊവ്വാഴ്ചയായിരിക്കും നമ്മൾ ലോഞ്ച്, ആപ്പിൾ ലോഞ്ച് നടക്കാൻ പോകുന്നത്. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഐഫോൺ 16 ഹാൻഡ്സെറ്റ്സ് ആയിരിക്കും. ഐഫോൺ 16 പേര് തന്നെ നെയിമിംഗ് കൺവെൻഷൻ തന്നെ ഏകദേശം കഴിഞ്ഞ ഐഫോൺ 15 സീരീസിൽ വന്നതുപോലെ തന്നെ ഐഫോൺ 16 പ്ലസ്, 16 പ്രോ ആൻഡ് 16 പ്രോ മാക്സ് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഐഫോൺ 16 മോഡൽസ്. പിന്നെ പ്രോസസ്സർ പറയുന്നുണ്ടെങ്കിൽ A18 ചിപ്പിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനും അതുപോലെ തന്നെ പ്രോ വേർഷനിൽ അതിൻ്റെ കൂടെ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ചിപ്പായിരിക്കും ഈ വർഷം വരാൻ പോകുന്നത്. പിന്നെ പ്രോ മോഡൽസിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, പ്രോ മോഡൽസിൻ്റെ സൈസ് 6.1 നിന്ന് 6.3 ഇഞ്ചസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ പ്രോ മാക്സിൻ്റെ സൈസ് 6.7 നിന്ന് 6.9 ഇഞ്ചസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പ്രോ മോഡൽസിൽ 15 പ്രോ മോഡൽസിൽ കണ്ട ആക്ഷൻ ബട്ടൺസ് ഐഫോൺ 16 പ്ലസിലും വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് എയർപോഡിൻ്റെ 4th വേർഷനിൽ 2 വേരിയൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് എൻട്രി ലെവൽ മോഡലും അതുപോലെ തന്നെ മിഡ് ടിയർ വേർഷനാണ്. അതിൽ നമ്മൾ USB Type-C വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മിഡ് ടിയർ വേർഷൻ്റെ എയർപോഡ് വേർഷൻ 4 നമുക്ക് ANC ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് Apple Watch Series 10, പിന്നെ അതുപോലെ തന്നെ Apple Watch Ultra 3, പിന്നെ അതുപോലെ തന്നെ മാക്കിലെ മാക് മിനി 2 വേർഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് M4, അതുപോലെ തന്നെ M4 Pro ചിപ്പോട് കൂടിയിട്ടുള്ള മാക് മിനിയാണ് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്.